എടിഎമ്മിലേക്ക് പൈസ എടുക്കാൻ പോണത് എങ്ങാണ്ട് കാണണേ. നമ്മള് വണ്ടിട്ടിടുന്ന ഒരു 4-5 കിലോമീറ്റർ വന്നിട്ടോ ആ കെട്ടിവിളിക്ക്. പെട്രോള് ചെയ്യാൻ പണ്ട ബൈക്ക് പെട്രോള് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും എത്തി. ഇവിടെ പോയ സ്ഥലത്ത് തന്നെ നമ്മൾ വന്നു വീണ്ടും എത്തി. ഭയങ്കര വണ്ടികൾ കൂടുതലുണ്ട് അവിടെ, വണ്ടികൾ നിറഞ്ഞൂടെ. ഞാൻ കാലത്ത് തന്നെ പോയിട്ട് ചോറ് വെക്കട്ടെ കഴിക്കാൻ വേണ്ടി. എന്റെ കുട്ടിയെ ഇവിടെ ഉള്ളിലുണ്ട്. ഞാനേ ഒരാഴ്ച ആയിട്ടാ നാട്ടിൽ നിന്ന് പോന്നിട്ട്. പോ ഇന്നാണ് ഇപ്പൊ ഒരു മലയാളം സംസാരിക്കണ്ട് ചേട്ടന്മാരെ കണ്ടത്. ഇതണ്ടാ ഇത് കേരള വണ്ടി കണ്ടത്, മലയാളി ചേട്ടന്മാരെ കണ്ടത്. ഇവരിവിടെ പാർക്കിങ്ങിൽ ഒതുക്കിയാണ്. ഇവർക്കും ഇവിടെ ഇവരും പോകുന്ന ഇവിടെ പകരോടാൻ പറ്റില്ല അല്ലേട്ടാ. ഞാൻ ഇന്നലെ ചേട്ടാ നമ്മുടെ കേരളത്തിലെ ഒരാളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടേ, അപ്പൊ ഇങ്ങനെ പറഞ്ഞു പകൽ ഓടാൻ പറ്റാതെ ഇങ്ങനെ വണ്ടിൽ ഒതുക്കിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ പറയാ, ഏ ഞാൻ ചുമ്മാ പറയാതിനുണ്ടോ നമുക്ക്, ഏ ആ കേരളത്തേരോട്. ആ ഈ ചേട്ടന്മാരെ നിർത്തേണ്ടതാണട്ടാ, പകൽ ഓടാൻ പറ്റില്ല, അത് കാരണം ഇവര് വണ്ടി ഇവിടെ ഒതുക്കിട്ടേണത്. പകലോടിയ പോലീസുകാർക്ക് കാശ് കൊടുക്കുന്നു. ഈ ചേട്ടന്മാര് ഇവർക്ക് കൽക്കട്ടെ ചേട്ടാ, അവിടെ കിടക്കാം കൽക്കട്ടയ്ക്കാ.
ഇവര് കളിക്കട്ടേക്കാണ് കേട്ടാ, ഇവിടെ വണ്ടികളൊക്കെ നിറഞ്ഞൂടെ. അപ്പൊ ഞാൻ എന്താ നോക്കിയോ, വണ്ടികളൊക്കെ നിറഞ്ഞോ നോക്കിയേ, തീപ്പെട്ടി വണ്ടി എന്താ വണ്ടികളെല്ലാം നിറഞ്ഞൂടെ. ഒപ്പം നോക്കട്ടെ ഒരു മിനിറ്റ്, സമയത്ര നോക്കട്ടെ. ഞാൻ തീപ്പെട്ടി വണ്ടി കണ്ടോ, തീപ്പെട്ടി വണ്ടി, തീപ്പെട്ടി വണ്ടിയിൽ ഓർഡർ കമ്പോൺ വരുട്ടാ. തീപ്പെട്ടി വണ്ടി ഇതാണ്, തീപ്പെട്ടി വണ്ടി. ഇതിന്റെ സൈഡ് നോക്കിയാ തള്ളി കൊടുക്കിയ ഇതണ്ടാ, വണ്ടി സൈഡ് തള്ളിക്കണോടാ. മണിപ്പൂർക്ക് പോയിരിക്കുവാശിയൊരു വണ്ടി പോയിട്ടു അണ്ണ, എങ്ക ലാസ്റ്റ് എങ്ക ഇരിക്കുന്നത്? ദർഭംഗ വരെ ഇരിക്കു. എത്ര പേര് ഇരിക്കു? അഞ്ചാ. എനക്ക് വന്ന് 23 ഡെലിവറിന 14 വില വണ്ടി. ഒരു വണ്ടിയിൽ വേല വണ്ടി ഇരിക്കു മുന്നാടി. അവർക്ക് ഇറക്കണം, അവർക്ക് 5 ഡെലിവറി ഉള്ളു. വണ്ടി എന്നോട് അണ്ണനെ മറ്റേ ഒരു ബായിനെ കൊണ്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യിക്കുന്നു. ബ്രേക്കൊക്കെ സെറ്റ് ചെയ്യിക്കണം. അപ്പൊ എന്തായാലും ഒന്ന് വൈകുന്നേരം അടുത്ത് പോവല്ലേ, അപ്പൊ ഇവിടെ കിടക്കല്ലേ. ഇതാണ് നമ്മുടെ ബായിന്, മെക്കാനിക്കാണ്. ബ്രേക്ക് സെറ്റ് ചെയ്ച്ച് പിന്നെ ക്ലച്ചില് ഓയിൽ ലേശം കുറവുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒഴിച്ചു. ഇവിടെ ചേട്ടന്മാരെന്താ എന്തോ വണ്ടിക്ക് എന്തോ കുത്തിപ്പൊളിക്കണ്ട്, ഇട്ടിട്ട് ചുറ്റിയൊക്കെ എടുത്തിട്ട് രണ്ടാളിരുന്നിട്ട് കുത്തിപ്പൊളിക്കണ്ട്. അവരെന്ത് ലൈറ്റ് മറ്റേ ഇൻഡിക്കേറ്റർ പോയി, ഇൻഡിക്കേറ്റർ കുറ്റിയുള്ള പരിപാടിയാണ് രണ്ടാള്. ഇതിന്റെ കൂടെ കുറവുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക്, അപ്പൊ അതും കൂടെ ഒട്ടിക്കണു. ഇത് ഒട്ടിച്ച് ഞാൻ ഭയങ്കര മൈലേജ് കൊള്ളു കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ കുറെ നാളായിട്ട് ഒട്ടിക്കൊണ്ടിരിക്കുന്നു, നടന്നിട്ടില്ല. അപ്പൊ ഇതിപ്പോ ഒരു ഒട്ടിക്കാതെ ഗ്യാപ്പ് കൂടി, അപ്പൊ ഒട്ടിക്കാതെ പരിപാടിയാ. സൈഡ് ഒട്ടിക്കട്ടെ. മറ്റേ കേരള വണ്ടിക്കാരോ, ആ വണ്ടിക്കാരനാ ഒട്ടിക്കണം. അപ്പൊ ആ വണ്ടിക്ക് വണ്ടിയിൽ ഒട്ടിക്കണോ, അതേ നിങ്ങളുടെ വണ്ടിയിൽ ഒട്ടിക്കണം. അങ്ങനെ ആ സാധനം പിടിപ്പിച്ചു. ഇത് വെറുതെ ഷോ വയ്ക്കാൻ ചെയ്താട്ടാ, വെറുതെ ഒരു ഭ്രാന്ത്. അല്ലാണ്ട് എന്നിട്ടാ ഇങ്ങനത്തെ കുറെ പ്രാന്തൊക്കെ ഉണ്ട്, സൈഡിൽ തുണി കെട്ടുക, ഇങ്ങനത്തെ കുറെ ചെറുതൊക്കെ ചെയ്യുക, എന്നൊക്കെ ഒരു പ്രാന്തണ്. ഈ മറ്റേ കരിമ്പടം നമുക്കുള്ളല്ലോ കേട്ടോ, കരിമ്പടം അവന് ആ കരിമ്പടം കൊള്ളില്ല. ഷോയ്ക്ക് ചെയ്തേക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ വേണ്ടിട്ട് ഭംഗി പോയോന്ന് എനിക്ക് സംശയം. അങ്ങനെ ട്രിപ്പ് തുടങ്ങുന്ന മുമ്പായിട്ട് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു, പാത്രങ്ങളെല്ലാം കഴുകി, ചോറുണ്ടായിരുന്നു, ചോറ് കഴിച്ചു. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു 7 മണി എടുത്ത് പോവാം. അപ്പൊ ഇന്ന് രാത്രി ഇനി ഭക്ഷണം കഴിപ്പില്ല. അപ്പോ വെള്ളം മൊത്തം പിടിച്ചു, പാത്രങ്ങളെല്ലാം കഴുകി, അടുക്കളയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ വണ്ടിക്ക് അകത്ത് കുറച്ച് വെള്ളം പിടിച്ചു വെച്ചു. പിന്നെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ വണ്ടി എടുത്ത് പോവാം. അപ്പൊ ഇവിടുന്ന് വണ്ടികളൊക്കെ എടുത്ത് പോകും, കുറച്ച് കഴിയുമ്പോൾ വണ്ടികളൊക്കെ എടുത്ത് പോകാന്നുള്ളൂ. എനിക്ക് നാളെ കാലത്ത് അവിടെ ഓർഡറൊക്കെ കിട്ടുമല്ലോ. ഞാൻ വണ്ടികളൊക്കെ ഓരോന്നൊക്കെ പോയി തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല ഇവിടെ കിടന്ന് വണ്ടികളൊക്കെ ഓരോന്നോരോന്നൊക്കെ പോയി തുടങ്ങി. നിറഞ്ഞു കിടക്കാൻ നടക്കണ്ടോ. ഇനി ഒരു 1 മണിക്കൂറൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ ഇവിടെ മുഴുവൻ കാര്യമാവും. രണ്ട് മൂന്നാലോ ഇവിടെ കിടന്ന വണ്ടികളൊക്കെ പോയി. നമ്മുടെ കേരള വണ്ടിക്കാരൻ ചേട്ടൻ മതി, അവരും പോകാൻ വേണ്ടി റെഡി ആണ് നിൽക്കണേ. എല്ലാ വണ്ടികളും പോകുമ്പോൾ ഒരു 7 മണി ആകുമ്പോഴത്തേക്കും പോകും. ദേ ഇറങ്ങണൊരു ചേട്ടാ, ദേ ഇരിക്കണൊരു ചേട്ടാ, രണ്ടുപേരുണ്ട്. എറണാകുളംകാരാണ് രണ്ട് ചേട്ടൻ വരും. എറണാകുളംകാരാണ് ഇവര്. ഹുഗ്ലിക്കുണ്ട് ഇവിടെ. ഹുഗ്ലി ഹുഗ്ലിന്ന് പറഞ്ഞാൽ നമ്മള് പോണ വഴി തന്നെയാ, കൽക്കട്ട ടൗൺ തന്നെയാണ് ഹുഗ്ലി. ആ ടൗൺ അല്ല ബൈപ്പാസ് ഹുഗ്ലി. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പോകും ഹുഗ്ലി വരാ. ഇതാണ് വണ്ടി.
കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ് രണ്ട് ഇടമാരും. ഇരുട്ടായി, വണ്ടികളെല്ലാം എടുത്തു പോയി തുടങ്ങിയണ്ടാ. ഇവർക്കടുത്ത വണ്ടികളൊക്കെ പോയണ്ടാ. വണ്ടികൾ എടുക്കണം, നമ്മുടെ കുട്ടി തന്നെ അകത്ത് ഇറക്കണം. ഒരു അണ്ണ, ഈ ഞാനീ ചേട്ടനെ ഒരുമിച്ച് പോകാന്ന് വെച്ചാൽ, അപ്പൊ എന്റെ വണ്ടി എടുക്കണേ ആ വണ്ടി എടുക്കണം, ഉള്ളിൽ നിന്ന് എടുക്കണം വണ്ടി. ആണ് ഇവിടുത്തെ ഈ കൽക്കത്ത വരെ ഉള്ളൂട്ടെ ഈ വിഷയം. കൽക്കത്ത വരെയാണ് പകൽ ഓടാൻ ബുദ്ധിമുട്ട്. കൽക്കത്ത കഴിഞ്ഞാൽ പിന്നെ പകൽ ഓടാൻ കുഴപ്പമില്ലടാ. പിന്നെ ബർദമാലിൽ നോയൻട്രി ഉണ്ട്, പിന്നെ നമുക്ക് ആകെ പേടിക്കുന്ന റാണിഗഞ്ചിൽ, റാണിഗഞ്ചിലാണ്. റായിഗഞ്ചിൽ പോലീസ് ചെറിയൊരു പ്രശ്നം, അവിടെ വേറെ കടാവൊന്നുമില്ല. അവിടെ ഫൈ കേസാണ്, 2500 രൂപ കേസ് എഴുതിയാൽ മതി. കൽക്കത്ത വരെയാണ് പകൽ ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കൽക്കത്ത കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ പേടിക്കുന്നതെല്ലാം ബർദമാൻ, പിന്നെ നോയൻട്രിയാണ്, പിന്നെ റായിഗഞ്ചിൽ. ഇതാണ് ബംഗാളിലത്തെ അവസ്ഥ.